ഞങ്ങൾ ഇന്ന് അമ്മയും മക്കളും കൂടെ വെറുതെ ഒന്ന് നടക്കാൻ ഇറങ്ങിയതാണ്. സിസിലി ദ്വീപിന്റെ തലസ്ഥാനമായ പലർമോയുടെ ഒത്ത നടുവിലായി സ്ഥിതി ചെയ്യുന്ന ഒരു ആരാമത്തിലേക്ക് നിങ്ങൾ എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ഇറ്റലിയിലെ ഏറ്റവും വലിയ മെട്രോപൊളിറ്റൻ സിറ്റികളിൽ ഒന്നായ പലർമോയുടെ, അതായത് അത്രമാത്രം ജനത്തിരക്കേറിയ ജനസാന്ദ്രതയേറിയ ഒരു നഗരത്തിന്റെ നടുവിലാണ് ഇങ്ങനെയൊരു ഗാർഡൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ചരിത്രപരമായി ഒരുപാട് പ്രാധാന്യമുള്ള പലർമോ നഗരം സന്ദർശിക്കാൻ എത്തുന്ന വിനോദസഞ്ചാരികൾ ഒരു പ്രധാന ആകർഷണമാണ് ഈ ഗാർഡൻ. അതോടൊപ്പം തന്നെ വളരെ ചെറിയ ചെറിയ അപ്പാർട്ട്മെന്റുകളിൽ താമസിക്കുന്ന നഗരനിവാസികൾക്ക് വളരെ വലിയൊരു ആശ്വാസമാണ് ഇത്. കാരണം കുട്ടികളുമായിട്ടൊന്ന് പുറത്തിറങ്ങാനും സൈക്ലിംഗ് ചെയ്യാനും ഓടാനും അതുപോലെ ഒരല്പം ശുദ്ധമായി ശ്വസിക്കാനും അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു നഗരത്തിന്റെ നടുവിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു ഗാർഡനിലെ കാഴ്ചകളിലേക്ക് നിങ്ങൾ എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. അപ്പം ഇന്നത്തെ ഈ ഒരു വ്ളോഗ് അല്ലെങ്കിൽ ഈ ഒരു ഗാർഡന്റെ വിശേഷങ്ങൾ പങ്കുവെക്കുന്നത് കുട്ടികൾ തന്നെയാണ്. കാരണം ഇവിടെ വന്നതിന്റെ സന്തോഷവും ഉത്സാഹവും എല്ലാം അവരിലൂടെ തന്നെ നമുക്ക് കണ്ടു നോക്കാം. ഈ സ്ഥലത്തെ പേര് ജർദിന ഇംഗ്ലീഷ്, അത് എന്ന് വെച്ചാൽ ഇംഗ്ലീഷില് ഇംഗ്ലീഷ് ഗാർഡൻ. ഇവിടെ നല്ല രസമുണ്ട്. എൻ്റെ മോന സൈക്കിൾ ചോദിച്ചാൽ ഒത്തിരി സ്ഥലമുണ്ട്. നമുക്ക് ബോഗിങ് ചെന്ന ആളുകൾ വരും, റണ്ണ് ചെന്ന ആളുകൾക്ക് വരും. അങ്ങനെ എത്ര വലുതാണ് ഈ സ്ഥലം, നമുക്ക് എല്ലായിടത്തും നടക്കാൻ പറ്റുന്ന രീതിയിൽ. എല്ലാ പിള്ളേർ എപ്പോഴും വരും. നമുക്ക് എപ്പോഴും ഇങ്ങനെ കളിക്കാൻ എന്തെങ്കിലും കൂത്തുണ്ടായിരിക്കും. മരത്തിലില്ലേ, അതുപോലത്തെ മരത്തില് ഒത്തിരി പഴയതാണ്. നമ്മളുടെ ആ നമുക്ക് ഈ തൂങ്ങിക്കിടക്കുന്ന സമയങ്ങളില്ല, ആ തൂങ്ങിക്കിടക്കുന്ന സമയങ്ങളിൽ ഞാൻ എപ്പോഴും തൂങ്ങി ഇങ്ങനെ നമ്മളുടെ ജംഗിൾ ബുക്കിന്റെ ആള് പോലത്തെ, അതും ഞാൻ അങ്ങനെയൊക്കെ ചെയ്യും. വലിയ വലിയ മരങ്ങളും കുറ്റിച്ചെടികളും പൂച്ചെടികളും ഒരു ഫൗണ്ടനും ഒക്കെ ആയിട്ട് വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു ഗാർഡൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഭൂമിശാസ്ത്രപരമായിട്ട് ഒരുപാട് ഇറഗുലാരിറ്റീസ് ഉള്ള, അതായത് ഉയർച്ച താഴ്ചകളെല്ലാം ആയിട്ടുള്ള ഒരു ചതുപ്പ് നിലം പോലത്തെ ഒരു സ്ഥലമായിരുന്നു ഇത്. അപ്പോൾ നഗര മധ്യത്തിൽ അങ്ങനെ ഇറഗുലാരിറ്റീസ് ഉള്ള ഒരു ലാൻഡ്സ്കേപ്പ് എങ്ങനെ ക്രിയേറ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ള ആലോചനയിൽ നിന്നാണ് ഇങ്ങനൊരു ഗാർഡൻ തയ്യാറായിരിക്കുന്നത്. അപ്പം ആ ഭൂമിശാസ്ത്രപരമായ സകല ഇറഗുലാരിറ്റീസും പരമാവധി ചൂഷണം ചെയ്താണ് ഈ ഒരു ഗാർഡന്റെ നിർമ്മിതി. അതുതന്നെയാണ് ഈ ഗാർഡന്റെ ഏറ്റവും വലിയ സവിശേഷതയും. ഇപ്പൊ ഇവിടെ ഒത്തിരി അഡ്വാൻസ് ചെയ്തോണ്ടിരിക്കണ ഒരു സ്ഥലമായിരുന്നു, പക്ഷെ ഇപ്പൊ കോവിഡ് ഉണ്ടായിട്ട് ഇങ്ങനെ ചെയ്യുന്നില്ല.
അടുത്ത് തന്നെ ഇവിടെ വീക്കെൻഡിൽ അല്ലെങ്കിൽ എല്ലാ ദിവസം എപ്പോഴും ഇവിടെ ഒത്തിരി ആളുകളുണ്ടായിരിക്കും. പക്ഷെ ഇപ്പം എപ്പോഴും കോവിഡ് ഉണ്ടായിട്ട് നമുക്ക് ഇച്ചിരി ഇച്ചിരി ഇച്ചിരിയേ ഉള്ളൂ ഇപ്പം നടക്കാൻ. പക്ഷെ എന്നാലും ആവശ്യത്തിന് ആളുകളുണ്ട് ഇവിടെ നടക്കണ ഇങ്ങനെയൊക്കെ. നല്ല രസം എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. എനിക്ക് അത്ര ഇഷ്ടമാണ് ഈ ഗാർഡൻ.